ഒരു ഭയപ്പാട് വേണ്ടേ, പേടിക്കണ്ടേ? നമ്മുടെ പടച്ചതമ്പുരാനെ മനസ്സിലാക്കേണ്ട വിധം നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ. അല്ലാഹു തആല പറയും, അല്ലാഹനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. പടച്ചതമ്പുരാൻ ആരാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ല. ജോലി ചെയ്യുമ്പോൾ സ്വന്തം പ്രിൻസിപ്പളെ പേടിക്കണ പോലെ, അല്ലെങ്കിൽ ഒരു മാനേജറെ പേടിക്കണതിന്റെ പകുതിയെങ്കിലും നമ്മൾ അള്ളാഹനെ പേടിക്കുന്നുണ്ടോ? CCTVനെ പേടിക്കണത്ര നമ്മൾ അള്ളാഹനെ പേടിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മള് മുസ്ലിങ്ങൾ തന്നെയാണ്, നമ്മള് മുഅ്മിനീങ്ങൾ തന്നെയാണ്. നമ്മൾ റമദാനും റബീഉൽ അവ്വലും മുഹറം റജബും ഷഅബാനും ഒക്കെ കൊണ്ടടക്കുന്നവരാണ്. وما قدر الله حق قدره ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله സുഹാബിമാർ പറയുന്നുണ്ട്, മാ ബൈന നുസൂലി ഹാദിഹിൽ ആയാതി ഹാദിഹിൽ ആയാതിൽ മുആതിബതി വ ബൈന ഇസ്ലാമിനാ ഇല്ലാ അർബഉ സനവ ഇല്ലാ അർബഉ സനവാത്. വിശ്വാസികൾക്ക് അള്ളാഹനെ പേടിക്കാൻ നേരമായിട്ടില്ലേ? നിങ്ങളെ പടച്ച തമ്പുരാനെ എന്താണ് ഭയപ്പെടാത്തത് എന്ന് അള്ളാഹു ഞങ്ങളോട് ചോദിച്ച ഈ ആയത്ത് ഇറങ്ങാനും ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് 4 കൊല്ലമാണ്. ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായി നിബിതങ്ങളുടെ കൂടെ ഹബീബായ തങ്ങൾ പറയുന്ന പോലെ മുത്ത് ഹബീബിന്റെ കൂടെ ആ വരക്കൊപ്പിച്ചു നിന്ന് ജീവിച്ചു പോരുന്ന കാലത്ത് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് 4 കൊല്ലം കഴിഞ്ഞിട്ടിറങ്ങിയ ആയത്താണിത്. നിങ്ങൾക്ക് പേടിക്കാൻ നേരമായിട്ടില്ലേന്ന്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പൂർത്തിയാകുന്നത് 23 കൊല്ലം കൊണ്ടാണ്. ഇസ്ലാം സ്വീകരിച്ച 1 കൊല്ലം 23-ാമത്തെ കൊല്ലം പറയല്ലേ ഇത്? ആയത്തിറങ്ങിയിട്ട് 4-ാമത്തെ കൊല്ലമാണ് ചോദ്യം, അല്ലാഹുവിന്റെ ചോദ്യം. അലം യഅനിലില്ലദീന ആമനൂ അന് തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. സത്യവിശ്വാസികളായ ആളുകൾക്ക് ഭയപ്പെടാൻ നേരമായില്ലയോ? അല്ലാഹുവേ, പടച്ച തമ്പുരാൻ അവനെ ഭയപ്പെടുന്നതിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരണം.